ഹായ് ഹലോ തൗസൻഡ് ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കാലത്തിനൊപ്പം ഓടിയെത്താൻ പാടുപെടുന്നവരിൽ സോഷ്യൽ മീഡിയയിൽ വസന്തങ്ങളെന്നും വാട്സപ്പ് അമ്മാവന്മാരെന്നും പരിഹസിക്കുന്ന കാലത്താണ് കാലത്തിനൊപ്പമോ അല്പം മുന്നിലേക്കായി മമ്മൂട്ടി സഞ്ചരിക്കുന്നത്. ഇന്ത്യൻ സിനിമ കാണാത്ത പുത്തൻ കാഴ്ചാനുഭവം സൃഷ്ടിച്ച ചിത്രമായിരുന്നു 2022ലെത്തിയ മമ്മൂട്ടി ചിത്രം റോഷാക്ക്. ചിത്രത്തിലേക്ക് മമ്മൂട്ടിയെ സമീപിച്ച സംവിധായകനും അണിയറ പ്രവർത്തകരും കഥയും അവതരണവും വിവരിച്ചപ്പോൾ അത് മനസ്സിലാക്കി സിനിമ ചെയ്യാം എന്ന് മമ്മൂട്ടി കമ്പനി പറഞ്ഞെടുത്താണ് മമ്മൂട്ടി എന്ന താരം എത്രത്തോളം അപ്ഡേറ്റ് ആണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നത്. റോഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം, കാതൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. മമ്മൂട്ടി കമ്പനിയുടെ 4ാം ചിത്രമായ കണ്ണൂർ സ്ക്വാഡിൻ്റെ ടൈറ്റിൽ ആൻഡ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ മുതൽ പ്രേക്ഷകരും സിനിമാ പ്രേമികളും ഒരുപോലെ പറയുന്ന കണ്ടന്റിലും ക്വാളിറ്റിയിലും മിനിമം ഗ്യാരണ്ടിയിൽ മമ്മൂട്ടി കമ്പനിയുടെ 4ാം ചിത്രം എത്തുകയാണെന്ന്. ഛായാഗ്രാഹകൻ റോബി വർഗീസ് രാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പോലീസ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. മുഹമ്മദ് ഷാഫിയും നടൻ റോണി ഡേവിഡ് രാജും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ രീതിക്കാണ് ചിത്രം ഒരുങ്ങുന്നത്. സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, എറണാകുളം, തിരുവനന്തപുരം, പാല, പൂനെ, മുംബൈ, ഉത്തർപ്രദേശ്, മംഗളൂരു, ബെൽഗം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായിരുന്നു. ചിത്രത്തിൻ്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് യുവ സംഗീത സംവിധായകരിലെ ശ്രദ്ധേയ താരമായ സുഷിൻ ശ്യാമാണ്. പ്രവീൺ പ്രഭാകർ എഡിറ്റിങ്ങും മുഹമ്മദ് റാഹിൽ ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സന്തത സഹചാരി എസ് ജോർജ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും എത്തുന്നുണ്ട്. പ്രദർശനം തുടരുന്ന ക്രിസ്റ്റഫറിലും പോലീസ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. അതിൽ നിന്നും വിഭിന്നമായി പുതിയൊരു ട്രാക്കിലേക്കുള്ള കഥയും പശ്ചാത്തലവുമാണ് പുതിയ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതേസമയം ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ സിനിമയുടെ ശ്രദ്ധേയനായ ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന കാതൽ April 20 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് തമിഴ് താരം ജ്യോതികയാണ്. 12 വർഷത്തിന് ശേഷം ജ്യോതിക മലയാളത്തിലേക്ക് എത്തുന്ന എന്നൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായിട്ടാണ് സ്ക്രീനിൽ ഒരുമിച്ചെത്തുന്നത്. ഭാര്യ ഭർത്താവായാണ് ഇരുവരും കാതലിലെത്തുന്നത്. ലാലു അലക്സ്, മുത്തുമണി, ചിന്നു, ചാന്ദിനി, സുധി, കോഴിക്കോട്, അനഘ, അക്കു, ജോസി, സിജോ, ആദർശ്, സുകുമാരൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. കാതൽ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസാണ് കാതലും കണ്ണൂർ സ്ക്വാഡും തിയേറ്ററിൽ എത്തിക്കുന്നത്. മലയാള സിനിമയ്ക്ക് പുതിയ കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന മമ്മൂട്ടി കമ്പനി കോടികളുടെ ബോക്സ് ഓഫീസ് കിളുക്കത്തേക്കാൾ സ്വന്തം കയ്യൊപ്പിൽ ഇന്ത്യൻ സിനിമാ ലൈബ്രറിയിലേക്ക് ഒരിക്കലും മങ്ങാത്ത കുറേ മനോഹര സിനിമകളാണ് നൽകുന്നതെന്ന് തിയേറ്ററിലെത്തിയ 2 ചിത്രങ്ങളിലൂടെ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയെത്തുന്ന ചിത്രങ്ങൾക്കും ആ ക്വാളിറ്റി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിസാം ബഷീർ സംവിധാനം നിർവഹിച്ച റോഷാർക്കിന് ലോകവ്യാപകമായ പ്രേക്ഷകർ നൽകിയ അംഗീകാരത്തോടെ മികച്ച വിജയമാണ് നേടിയത്. പ്രമേയത്തിലും ആഖ്യാനത്തിലും നവശീലുകളിലും ശൈലികളിലും പ്രകടനമാക്കിയ ചിത്രത്തിൽ 1/2 നൂറ്റാണ്ട് നീളുന്ന മമ്മൂട്ടിയുടെ അഭിനയത്തിൽ പോലും പുതുമയാണ് പ്രേക്ഷകർ കണ്ടത്. 2022 ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തിയേറിയ ഇൻ്റർനാഷണൽ മാഗസിൻ ഫോബസ് ഇന്ത്യ ഇത്തവണ രാജ്യത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ റോഷാർക്കും ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിച്ച വർഷം തന്നെ മമ്മൂട്ടി കമ്പനി ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി എന്താണെന്ന് 2 ചിത്രങ്ങൾ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സ്നേഹ സൈനിങ് ഓഫ്.